നമസ്കാരം കൂട്ടുകാരെ, നിളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിരട്ട കൊണ്ട് തയ്യാറാക്കിയ ഒരു കീ ചെയിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് 2 വർഷം മുമ്പ് ചെയ്ത ഒരു കീ ചെയിനാണ്. ഇതിൽ അക്രിലിക് കളേഴ്സ് ഉപയോഗിച്ചാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അങ്കിൾ എന്നോട് വ്യത്യസ്തങ്ങളായ പെയിൻറ്റിങ്ങുകളും ക്രാഫ്റ്റ് വർക്കുകളും മേടിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ പിറന്ന ഒരു കീ ചെയിനാണിത്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിരട്ടയിൽ പെയിൻറ് ചെയ്ത് ചെയിനും കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഇതിൽ 1 സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പെയിൻറ് ചെയ്തതിന് ശേഷം വാർണിഷ് അടിച്ച് നന്നായി ഉണക്കിയെടുത്തു. വേറെയും ചിരട്ട കൊണ്ടുള്ള 2 കീ ചെയിനുകൾ കൂടി അങ്കിളിന് വേണ്ടി ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണ കൂത്തുകൾക്ക് വേണ്ടി പേൾ കളേഴ്സും ഇതിലുപയോഗിച്ചിട്ടുണ്ട്. ഇത് ചെയ്യിപ്പിച്ച അങ്കിൾ ആർക്കെന്ത് സമ്മാനം കൊടുത്താലും പെയിൻറ്റിങ്ങോ ക്രാഫ്റ്റ് വർക്കോ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിന് അത് വളരെ നിർബന്ധവുമാണ്. അതിൽ ഓരോ തവണയും പുതുമ കണ്ടെത്താനും അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന നൃത്തത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിരുന്നോ? ഞാൻ നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഇതിന് മുൻപ് പഠിച്ചിട്ടില്ല. അതിനാൽ തെറ്റുകൾ ഒരുപാട് കാണും. അടുത്ത തവണ കുറച്ചുകൂടി നന്നായി ചെയ്യുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എഡിറ്റിങ്ങും ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതിൻ്റെ കൂടി അഭിപ്രായം അറിയിക്കുമല്ലോ. ഇനി കൊറോണയെപ്പറ്റി നമുക്ക് കുറച്ച് സംസാരിക്കാം. കൊറോണയോടൊപ്പം ജീവിക്കാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എല്ലാവരും മാറിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. SMS സോപ്പ്, മാസ്ക്, സാനിറ്റൈസർ, അതെല്ലാവരും പ്രാവർത്തികമാക്കുന്നുണ്ടല്ലോ അല്ലേ? പൊതുവിടങ്ങളിൽ പോയാൽ കൈകൾ ഇടയ്ക്കിടെ സാനിറ്റൈസ് ചെയ്യാൻ മറക്കല്ലേ. മാസ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുന്ന പ്രവണതയും നമുക്ക് ഒഴിവാക്കാം. പ്രതീക്ഷിക്കാം സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങാമെന്ന്. എങ്കിലും കൊറോണ വരുത്തിയ നല്ല മാറ്റങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവുമാക്കാം. പ്രകൃതിയോടും മറ്റ് ജീവികളോടുമുള്ള നമ്മുടെ മനോഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഏറെക്കുറെ എല്ലാവരിലും തന്നെ വന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും കുറച്ചധികം മനുഷ്യരിൽ അത് വന്നിട്ടില്ലെന്നും സമീപകാല വാർത്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്നും മാനസികമായി കൊറോണയോടൊപ്പം ജീവിക്കാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞുവെന്നും തോന്നുന്നു. നമുക്ക് കൊറോണയെ മാനസികമായും ആരോഗ്യപരമായും നേരിടാം. മരുന്ന് കണ്ടുപിടിക്കുന്നിടം വരെ നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.